എന്റെ മനെ മറ്റേ കൊല്ലോ തരത്തില്ല എന്നാലും കുറച്ച് വെയിറ്റ് നോക്കി അവൻ പുറത്തിറങ്ങി വന്നില്ല ഡിയോ എടുക്കാൻ പറ്റുന്ന തരത്തിൽ എന്തായാലും ഇവരെ കൊന്നു കഴിച്ച ഹെഡ് ഷോട്ട് വെറുതെ മിസ്സാക്കി ചോദിച്ചോക്കെ ഒരുത്തിനൊക്കെ ചെയ്തിട്ട് ഒരു നീടുണ്ടെങ്കിൽ എറി മോനുസ് എറി ആ കൈ നീടില്ല പിന്നെ എന്ത് തേങ്ങി പറയുന്നു ഓക്കെ ഇതെല്ലാം M8 M14 ഉണ്ടൊക്കെ അവൻ എങ്ങോട്ടും ഓടി ഇവനെ പിടിക്കാൻ വേണ്ടിയാണ് അവൻ ഗ്ലൂ ആയിട്ട് പിന്നെ എന്നൊക്കെ ആ കൂടെ കാലി കിട്ടുമോ എന്തെങ്കിലും എന്റെ ഇവിടുന്നൊക്കെ കാട്ടുവാളം അടിക്കുന്ന ഒരു പിടിയൊക്കെ എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ അടിക്കുന്നു പട്ടെന്ന് കിട്ടേണ്ട കിട്ടുന്നുള്ളൂ ഇതിന്റെ എന്നാലും ഇതേ ഇടയിൽ മറ്റൊരു കിട്ടിക്കാൻ ചാൻസ് വളരെ കൂടുതലൊക്കെ മെഡിക്കൽ യൂസ് ചെയ്തെടുത്ത് അവൻ നമ്മളെ കണ്ടില്ലടാ എന്റെ അവൻ നമ്മളെ കണ്ടില്ല അവൻ ഓടിച്ചത് അങ്ങോട്ട് എടുക്കും നമ്മൾ വിളിച്ചു നോക്കാം പിന്നല്ല നമ്മൾ ഇവിടെ ഓടി പിന്നല്ല അടിച്ച് കിടക്കാതിരിക്കുന്നൊക്കെ എന്നാലും ആ ഒരു ഡിയോ നമ്മൾ വൈപ്പിട്ട് അവിടെ MB4 എടുക്കണം ആ MB4 എടുത്താൽ ദുരന്തം ആകാൻ ചാൻസ് എടുക്കാം കഴിഞ്ഞ രണ്ട് മൂന്ന് മാച്ച് ആയിട്ട് നമ്മൾ റാങ്ക് നന്നായിട്ട് മനസ്സാന്ന് MB4 എടുത്തിട്ടുണ്ട് സോ നമ്മുടെ MA കളി കംപ്ലീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അതായത് മെഡിക്കൽ കല്ലൊക്കെ മുമ്പോട്ട് വേണക്കെ എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്കൊരു വീഡിയോ അമ്മാർ നേർക്കുന്നത് വന്ന് അറ്റാക്ക് ചെയ്യാൻ നല്ല ഒളിച്ചെന്നൊക്കെ അടിക്കും ഇപ്പൊ കണ്ടോ മേലി ഇതന്നെ ആ മേളി എന്നൊക്കെ വന്ന് അടിക്കും ഇവങ്ങനൊക്കെ നേർക്കുന്നത് വന്ന് വണ്ടി വാങ്ങാൻ പോലെ അവിടെ ആഴ്ച ദൂതരി കൊടുക്കാം പക്ഷെ അത്ര വലിയ പ്രോബ്ലം ആയിരുന്നു അല്ല എന്നാലും ഒരു ഒരു ട്രൈ എങ്കിലും നമ്മൾ നടത്തായിരിക്കും ഒക്കെ എന്നാലും ക്രോണോ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവിടെ നിന്നാ പണി പാലുള്ള ചാൻസ് പൊന്നു പോലെ മീഗിയ പോലെ ഓടിക്കുന്നു പറഞ്ഞിട്ടൊക്കെ ഇട്ട് നമ്മൾ പറഞ്ഞ ആ നിരീതി അനുസരിച്ചാണ് നമ്മൾ നേരെ മേളിലേക്ക് കൂടി നമ്മൾ ഓടുന്നൊക്കെ ഇപ്പൊ നിങ്ങൾ സൈലൻസിൽ മാറ്റി ഐ മീൻ നമ്മളിപ്പോ ലെവൽ 3 മസിൽ മസിലാണ് സ്റ്റോക്ക് നല്ല പേര് അത് മാറ്റി നമ്മൾ സയൻസ് കിട്ടേണ്ട കാര്യം എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒളിപ്പോര് അത് നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമല്ലോ അവനവിടെ അവരെ തലമണ്ട നോക്കി അടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് ഓക്കെ മേളിൽ നിന്ന് നല്ലൊരു ആക്കം കിട്ടി അടിച്ച് അങ്ങനെ തലമണ്ട പൊട്ടിക്കാൻ പറ്റും ഓക്കെ ഞാൻ നമ്മൾ നോക്കുന്നുണ്ട് അവനെ അവരെ തല കണ്ടാ പൊന്നു മോനെ നീ തീർന്നൊക്കെ ഇത്രയും നേരം നീ കാണിച്ചതൊക്കെ എണ്ണം പറഞ്ഞൊക്കെ എണ്ണം പറഞ്ഞ് നിന്നെ അടിച്ച് നിന്നെ പറഞ്ഞ് വീട്ടി വിടും ഓക്കെ അങ്ങനെ ആ സമയത്ത് ഞാൻ ഇമോട്ട് ആക്കിയപ്പോൾ ഞാൻ മീഗേവറല്ല വന്നിട്ടൊക്കെ ആ സമയത്തേക്ക് ഒരു വണ്ടി വരുന്നു ഏറെ വണ്ടി ഈ യുദ്ധഭൂമിയിലേക്ക് പുതിയൊരു പഠനം എവിടെ അവൻ അവരെ കാണുന്നില്ലല്ലോ എവിടെ എവിടെ അവൻ എവിടെ അവനോട് എവിടെ ഇറങ്ങി ഇറങ്ങിയ സ്ഥലം കണ്ടുപിടിച്ചില്ല മുൻസെ പണിവാഴി നോക്കുമ്പോഴത്തേക്കൊക്കെ എടുത്ത സ്ഥലം ഒരു ഓടുന്ന പോലെ ഉണ്ടോ പിന്നെ അല്ലാതെ അതാവും ഉണ്ടാവുന്നു അടിച്ചടിച്ചടിച്ച് അവനെ നോക്കി കിട്ടി അപ്പൊ മനസ്സിലായി ഇവൻ ഏതോ ഇവന്റെ ടീമേറ്റ് എവിടെയോ കാണാൻ ചാൻസ് വളരെ കൂടുതലൊക്കെ അവർ ടീമേറ്റ് ഇവിടെ അതേപോലെ മണ്ടയ്ക്ക് ഓർത്തും കൊണ്ട് പെടും സോ അവൻ രണ്ടിനെയും കൊണ്ട എന്റെ അമ്മനെ കില്ലത്രയാവുന്ന ജസ്റ്റ് കമന്റ് ഓക്കെ എന്നിട്ട് 5 കൂടി കില്ലാൻ ചാൻസ് വളരെ കൂടുതൽ ഇവരെ കൊല്ലണം നോക്കുമ്പോഴത്തേക്ക് മറ്റേ മേളിൽ നിന്ന് മണ്ടയ്ക്ക് നടക്കുന്നത് അടിക്കുന്നിട്ട് അടിച്ചടിച്ച് കൊല്ലുമ്പോഴത്തേക്കും പിന്നെ അല്ല ഡിയോ വൈപ്പ് എന്റെ ഈ ഡിയോ വൈപ്പിലൂടെ ഇത്ര അവിടെ വെയിറ്റ് ചെയ്തു പട്ടിഷോ പട്ടിഷോ നമ്മളെ പഠിപ്പിക്കണ കാര്യം അങ്ങ് കാണിച്ചിരിക്കാം ഇട്ട് പേർപ്പിച്ച് കാട്ട് ബംഗാളിലെ പട്ടിഷോ അടിച്ച് കൊന്നിരിക്കൊക്കെ എന്നാൽ സത്യം പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ ഇവന്മാർ ഒരു ടീം ഒന്നിട്ട് വിചാരിച്ചു ഓക്കെ എന്നാൽ ടീമിന്റെ രക്ഷിക്കാൻ വേണ്ടി പൊന്നാളിയെ ഓടിവാട ഏതൊരു കാട്ടുവാട പ്രോ പ്ലെയർ എന്നെ അടിച്ച് കൊല്ലുന്ന ഒന്നും മറ്റേ ആ ക്രോണായിട്ട് മണ്ടക്കത്തവരെ അങ്ങനെ വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് അവരുടെ ടീമേറ്റ് ഓടി ഓടിപ്പഞ്ഞ് നന്മയുള്ള ലോകമേ പാടാൻ വേണ്ടി ഓടി വന്നായിരിക്കും പക്ഷേ രണ്ടു കൂടി അടിച്ച് അണ്ടായി കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ മാസ് ഏത് പേപ്പർ അവനെ ലൈക്ക് എന്നൊക്കെ ലൈക്ക് നമുക്ക് റിമോട്ട് കാണിച്ച് നമ്മളൊരു ലൂട്ടാൻ വേണ്ടി പണക്കി വലിയ ലൂട്ട് എടുക്കുന്ന ഒരു കാര്യം കാരണം ഞാൻ പ്രോ പ്ലെയർ ആയതുകൊണ്ട് എന്താണ് വലിയ ലൂട്ടും ഞാനില്ലാതെ ഉള്ള സാധനം വെച്ച് അടിച്ച് അണ്ടായി കൊടുക്കണം അതാണ് പ്രോ പ്ലെയർ ഒക്കെ അതാണ് പ്രോ പ്ലെയർ ഇപ്പൊ എല്ലാ ലൂട്ടും കണ്ടിട്ട് എല്ലാ സാധനവും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് ആരും വേണ്ടി കടിച്ചിടാം അപ്പൊ അത് വലിയ കാര്യമില്ല ഒരു ലൂട്ട് പോലും ഇല്ലാതെ പിസ്റ്റർ ആണെങ്കിൽ പിസ്റ്റർ ഒക്കെ കിട്ടുന്നൊക്കെ വെച്ചാൽ അടിച്ച് അണ്ടായി കൊടുക്കാൻ പറ്റുമോ അവരാണ് പ്രോ പ്ലെയർ ഒക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞാനുണ്ട് പേഴ്സൺ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരുപാട് മെൻഷൻസ് ഞാനൊക്കെ അതേപോലെ വരുന്നത് സോ അങ്ങനത്തെ ഇഷ്ടപ്പെടും നിങ്ങളിപ്പോ നിങ്ങളിപ്പോ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും അതിനെ തന്നെ ഇഷ്ടമായി എനിക്ക് ഒരു പ്രശ്നമില്ല കാര്യം എന്ന് വെച്ചാൽ നല്ലതാണെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യും പറ്റിയ ഷെയർ ചെയ്യും സോ മാക്സ് സപ്പോർട്ട് ചെയ്തായിരിക്കും ഇൻസ്റ്റാഗ്രാം വേറെ ലെവലിൽ പോകുന്നതായിരിക്കും അതേപോലെ ഫേസ്ബുക്കിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട് സോ നിങ്ങൾ കമന്റ് ചെയ്യും ഓക്കെ ഫേസ്ബുക്ക് കൂടെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം നമ്മുടെ സ്ട്രീം ഒക്കെ ഫേസ്ബുക്കിലൂടെ ഓക്കെ എന്തായാലും അവിടെ നമ്മൾ സിപ്ലൈ
പിടിച്ച് നമ്മൾ നേരെ മുമ്പോട്ട് വടക്കി. എന്താ ഇപ്പൊ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് വേറത്തെ ബെറൊക്കെ ഓപ്പോസിറ്റ് വേറെ വന്നിട്ട് ഹായ് പറഞ്ഞിട്ട് പോടാ. ഏതാ ലെവൽ അവസ്ഥ ആലോചിക്കുക. എന്നാൽ രണ്ടോർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കരച്ച രണ്ട് തൂങ്ങി പോടക്കെ ഇവിടുന്ന് ചാടിയ എന്നാൽ പകുതി എച്ച് പി പകുതി മുക്കാൽ എച്ച് പി അവിടെ പോകും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മണ്ഡലത്തിൽ ആരും കളിക്കാൻ ചാൻസ് വളരെ കുറവ് വടക്കെ. എന്നാലും ഓടി വന്ന് ആ വീട്ടിലേക്ക് ബോംബ് ഒരേടെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നോക്കുമ്പോൾ ബോംബ് ഒന്നും കണ്ടില്ല. ക്ലൂ ആള് മൂന്നെണ്ണം ഉണ്ടെ. എന്നാലും വന്ന് വെസ്റ്റ് പീരീഡ് ചെയ്തിട്ട് മാസ് കാണിക്കാൻ നോക്കുമ്പോൾ ഇമോട്ട് ടീം വെസ്റ്റ് പീരീഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ആ പിന്നെ അല്ല മാസ് കഴിച്ച് നമ്മുടെ വെസ്റ്റ് പീരീഡ് എടുത്തിട്ടുണ്ട്. വെസ്റ്റ് ഇപ്പം വെസ്റ്റ് എവറാ എടാ വെസ്റ്റ് എവറാ എന്റെ മോനെ വെസ്റ്റ് അപ്ഗ്രേഡർ ഒക്കെ വലിയ കാര്യത്തിൽ എടുത്തപ്പോഴത്തേക്ക് വെസ്റ്റിൽ ആകെ ഹെൽമെറ്റ് മാത്രം. എന്നാലും കുഴപ്പമില്ല വെസ്റ്റ് മാറി നമുക്ക് ഹെൽമെറ്റ് അപ്ഗ്രേഡ് ഇട്ടിട്ട് ഇനി നമുക്ക് ആ ഡ്രോൺ അകത്തേക്ക് ആ ഡ്രോൺ അകത്തേക്ക് മുമ്പ് എന്തായാലും ഒരു ഡിയോ കാണാൻ ചാൻസ് വളരെ കുറവാണ്. എന്തായാലും ഇപ്പോൾ സംഭവം നടക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ദുരന്ത സംഭവം ഞാൻ പോലും വിചാരിച്ചില്ലേ. ഞാൻ പോലും വിചാരിക്കുകയാണ് ആ സംഭവം നടക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രോൺ അങ്ങോട്ട് അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് ആമർ നമ്മളടുത്തേക്ക് വരും. അതായത് ഡ്രോൺ നമ്മളടുത്തേക്ക് വരും. സോ ഓക്കെ സന്തോഷം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഡ്രോൺ നമ്മളെടുക്കുന്നത് നമ്മൾക്കത്തെ കഷ്ടപ്പെട്ട് വെച്ച് നമ്മൾ വരെ മുമ്പോട്ട് വടക്കാം. അവിടെ ഒരുമാതിരി ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവിടെ എത്തിയപ്പോഴത്തേക്ക് ആ ഡ്രോൺ അങ്ങോട്ട് പോകും. എന്നാ കൂട്ടാ പോകണ്ടാ ഒന്നുമില്ല കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇവിടെ വരെ എത്തി തരണമെന്ന് നമ്മൾ പോണൊക്കെ. എന്നാലും അവനെ പിടിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നില്ല. ഡ്രോണിനെ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ഒരു മനസ്സാനത്തിനെ പിടിച്ചാൽ മാത്രമേ നമുക്ക് എനിമീസ് അവിടെ വന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നു. സോ അതുകൊണ്ട് ഓടി പോകുന്നേക്ക് അവൻ കാണുന്നുണ്ട്. ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഒരാ ഒന്നാമതേ ഓടിപ്പോ നമ്മുടെ ക്രോറ ഇക്കിട്ട് മാച്ച് കാണിച്ച് ഓടി അവിടെ എത്തുമ്പോഴത്തേക്കും അവൻ അങ്ങ് മാഞ്ഞു. ഇവരെന്ത് തോന്നിവാസം കളിക്കുന്നു. ഇവരെന്ന് ചോദിക്കാനും പറയുന്ന ആൾക്ക് എന്തെങ്കിലും ഒറ്റ തന്നിക്കണം ഫുൾ നേരം നിൽക്കണ. ഏത് എരുമീനെ വന്നാലും നമ്മൾ അടിച്ചിടുന്ന നമ്മൾ നിൽക്കണൊക്കെ. എന്നാലും ഓടി സമയത്ത് എം എയ്റ്റ് ഉണ്ട്. എന്നാലും എം വൺ ഫോർ ഉടക്കെ മെയിൻ ഞാൻ ഈ എം വൺ ഫോർ എടുത്തതിന് അയച്ച ട്രിക്ക് ഇക്കണം. അതായത് നമ്മുടെ വി എസ് എസിന് വിത്ത് അറ്റാച്ച്മെന്റ് ട്രിക്ക് ഇക്കണം. അതായത് നമുക്ക് വെടി വെച്ചോണ്ടിരിക്കുമ്പോൾ സന്ധ്യ പിന്നെ വെടി കൊണ്ടാൽ തന്നെ പിന്നെ ഏഴ് എട്ട് എച്ച് വെച്ച് പോയിക്കൊണ്ടിരിക്കും. അതേപോലെ എം വൺ ഫോർ ട്രിക്ക് ഇക്കണം. അതായത് എം എം ഫോറിന് അറ്റാച്ച്മെന്റ് ഇല്ലാതെ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എം എം ഫോറിന് അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടാണോ ഇല്ലാത്തയാണോ ഏറ്റവും പോലും ദിവസം നിങ്ങൾ കമ്മിറ്റ് ചെയ്യും. എന്തായാലും കമ്മിറ്റ് ചെയ്യും. എനിക്ക് എന്തായാലും അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഞാൻ എം എൻ ഫോർ എടുക്കാറുണ്ട്. ഓക്കെ എന്തായാലും എടുക്കാറില്ല. സോ എന്നാലും പീക്കിലേക്ക് ഇതിനുണ്ട് ചോരയുടെ മണമുള്ള പീക്ക് എന്നാണ് നമ്മളെ പറഞ്ഞു. ഓക്കെ ഇവിടെ കാര്യം എത്തിയ പൊന്നളിയ ഒന്നെങ്കിൽ മരണോ ഇല്ല പെട്ടിയായിട്ട് ഇല്ലെങ്കിൽ മാസ് കണിച്ചിട്ട് പോത്തുള്ളൂ. സോ നോക്കുമ്പോഴത്തേക്ക് ഒരു തവണ എടുക്കുന്നത് ആഹാ യുദ്ധഭൂമി അടുത്ത പറഞ്ഞു അവനെ അങ്ങനെ അയച്ചിട്ട് കൊതുണ്ടൊക്കെ അവനെ കൊതുണ്ട് പിന്നെ ഇങ്ങോട്ട് പിന്നെ നമ്മൾ പട്ടിഷോക്ക് ഒരു കുറവില്ല. കാര്യം വെച്ചാൽ എത്രയൊക്കെ കാട്ടുരൂപാണെങ്കിലും എത്രയൊക്കെ പട്ടിഷോ കാണിക്കില്ല അതൊരു മാസമാണ്. ഒരു കില്ലെടുത്തിട്ട് ഇമോട്ട് അടിക്കുകയാണെങ്കിൽ വാ ഏതാ ലെവൽ സാധനം നിങ്ങൾ ആലോചിച്ചു. ഓക്കെ ഒരു കില്ലെടുത്തിട്ട് ഒരു ഇമോട്ട് അടിക്കാൻ വെച്ചാൽ അജാതി ലെവൽ സാധനം തന്നെയാണ്. ഓക്കെ എന്നാലും ലൂട്ടാ വേണ്ടി പോകുന്നത് മെയിൻലി ഓർക്കുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു എപ്പോഴും എപ്പോഴും പറഞ്ഞതാണ് ഞാൻ ഇപ്പോൾ അത് വെറുപ്പിക്കുന്നില്ല. മാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തിരുന്ന മാസ്ക് നമ്മൾ പുറത്തിടുമ്പോൾ എന്താണ് എപ്പോഴും പുറത്ത് പോകുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യണം. അതേപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്തായാലും ഗ്ലൂ ആണോ സാരി എപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് പോരടിച്ചിട്ട് എനിക്കും പറഞ്ഞു പോരടിച്ചിട്ടുണ്ടൊക്കെ. എന്നാലും പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും മാസ്ക് ഇടുന്നു എന്ന് വിചാരിക്കുന്നു. കാര്യം വെച്ചാൽ അതേപോലെ തന്നെ ഓപ്പൺ ഏരിയ ഇറങ്ങുമ്പോൾ എന്തായാലും ഗ്ലൂ ആൾ പിടിക്കുക. ഗ്ലൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഗ്ലൂ ഉണ്ടായിട്ട് കളണ്ട ശേഷം നമ്മളെ ക്രോണായിട്ട് പരക്കം പായണൊക്കെ. ഇങ്ങനെ പോയപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ തന്നെ 5 കിലോ ഉണ്ട്. ഞാൻ 16 പേര് കൂടെ ഉണ്ട്. എൻ്റെ മോനെ കൂട്ടിയിട്ട് തല്ലാണോ അമ്മ പരിപാടി എനിക്കൊരു തേക്കായിരുന്നില്ല. ഒക്കെ എന്തായാലും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ വീട്ടില് അവിടെ ഒരുത്തർ ഓടുന്നു. പിന്നെ അല്ല വാ മോനെ വാ എൻ്റെ ശരിയെന്നോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മൊത്തം പാനിട്ടൊക്കെ മൊത്തം പാനിട്ടാണ് അവന്റെ കൊന്നതൊക്കെ. പാനിലെ കത്താന കുറെ പേര് ചോദിക്കും പാനാണോ കത്താനാണോ എത്ര നല്ലതെന്ന് ചോദിക്കാറുണ്ട്. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന കത്താനായിരിക്കും. കാര്യം എന്താ കത്താനാണെങ്കിൽ പുറകിലത്തെ ആ ഒരു ഇതുണ്ട് എന്താണ് ഒരു ഉറപോളത്തെ ഒരു സാധനമുണ്ട്. അതോടൊപ്പം നിൽക്കുക നമ്മളിപ്പോൾ കൈ കത്താന പിടിച്ചാലും പുറകിലത്തെ ഒരു ഷീൽഡ് വന്നിട്ട് പക്ഷേ എന്താണ് പാന് എന്താണ് പരാഗ് ആ ഒരു ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് കൈ പിടിച്ചാൽ കൈ പിടിച്ചിരിക്കും പുറകെ നിന്നിട്ട് നമ്മളവിടെ തച്ചത്ത് തൂത്ത് വാരത്തുള്ളതൊക്കെ. എന്നാൽ ആ നിന്നവനൊക്കെ ആ പോയവനെ കൊല്ലം നമുക്കൊരു കിടക്കാച്ച വരെ എപ്പോഴും എപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് കിടക്കാച്ച വരെയാണ്. സോ എന്നാലും ഔട്ട് ഡ്രിക്ക് കുറേ വട്ടം കുറേ വട്ടം നമ്മുടെ ലൈവിലായാലും വീഡിയോസിലായാലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ഒന്ന് കമ്മിറ്റ് ചെയ്യാം. കാരണം ഞാൻ മെയിൻ അത് യൂസ് ചെയ്യുമ്പോൾ നല്ല വർക്കിംഗാണ്. ഇതേപോലെ ആയിട്ടൊക്കെ ഇതേപോലെ പോച്ചിനോക്കിലുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. പോസ്റ്റിനൊക്കെ ഇതേപോലത്തെ ക്ലിയർ ആയിട്ടുണ്ട്. സ്വന്തം നമ്മൾ ഈ മാച്ചിലൊക്കെ 8th-ഉം 9th-ഉം കിലോ ആ ഒരു സമയത്താണ് എടുക്കുന്നത്. നീളി ഈ ഒരു മാച്ചിലൊക്കെ 12-13 കിലിങ് സംതിങ് എടുക്കുന്നത് കിടക്കാച്ച് മാച്ച്. ഓക്കെ ഇമാതിരി മാച്ച് നിങ്ങൾ കണ്ടു കാണാൻ പറ്റില്ല. നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടു കാണാൻ പറ്റില്ല. കാരണം ഞാൻ ആണെന്ന് കുഴപ്പമില്ല അനൂപോ പ്രോയോ ഐ ലിസ്റ്റ് പോകുന്നൊക്കെ. എന്തായാലും എന്റെ ഗെയിമിൽ നിങ്ങൾ ഇത്ര നേരം കാണുന്നത് ഞാൻ ജയിച്ചു അത്രയേ ഉള്ളൂ. ഓക്കെ നോക്കുമ്പോഴേക്ക് ആ ഒരു സ്കോപ്പിനെ ചോദിക്കുമ്പോൾ നോക്കി അവനെ അവിടെ കണ്ടില്ല. എന്റെ മോനെ പിന്നെ അവനവിടെ ഒളിച്ചിട്ട് എൻ്റെ ഒരു തത്രപ്പാട് വിചാരിച്ച് നോക്കുമ്പോൾ ഐൻസ്റ്റൈൻ ന്യൂട്ടൺ അമാരൊക്കെ മനസ്സിൽ വിചാരിച്ച് ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഞാൻ വിചാരിച്ചു ഒരു നേടെടുത്ത് മണ്ടയ്ക്ക് ഇങ്ങ് വലിച്ചെറിഞ്ഞ അമാരെ ചത്ത് വീഴാതെ ഉള്ളൂ. പിന്നെ നമ്മളെന്തിനെ പേടിക്കണേ നേടല്ലേ കയ്യിലിരിക്കണേ എവിടെ എൻ്റെ നേട് ഓരോന്ന് നേടാൻ നോക്കുമ്പോഴത്തേക്കും ആ നേടില്ല ഗ്ലൂവാൾ 5 ഉണ്ട്. ഈ ഗ്ലൂവാൾ എടുത്ത് തെറിഞ്ഞാൽ മതിയോ ഏ പോരല്ലേ നമുക്ക് എന്തായാലും കയറി ചെന്ന് മാസം കാണിക്കാം. എം ഐ ടി ക്രോണോ ഉണ്ട് ഓടി ചെല്ലാൻ നോക്കി ഫസ്റ്റ് മൈൻഡ് ചെയ്യണം. 2 ചാട്ടം 1, 2, 3, 4 5 ചാടിയില്ല. ഓക്കെ എന്തായാലും അത്തം ചാടിച്ചാണ്ട് നമ്മുടെ മൈനുണ്ടോ മൈനുണ്ടോ നോക്കിയിട്ടൊക്കെ മൈൻ എന്തായാലും കണ്ടില്ല. സോ ഇപ്പോൾ തുടർന്ന് നേടുണ്ടായിരുന്നു. ഓക്കെ കാൽക്കുലേഷൻ പക്ക ചെയ്തിട്ടുണ്ട്. കുക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റ എറിഞ്ഞു പൊട്ടുന്നുണ്ടോ ടപ്പ് ചെയ്ത് പൊട്ടിയൊന്നും എനിക്കറിയില്ല. സൗണ്ട് കിട്ടില്ല. എന്നാലും കുഴപ്പമില്ല പൊട്ടിയൊന്നും എനിക്കറിയില്ല. നമ്മൾ കയറുന്നത് നോക്കൊക്കെ ഗ്ലൂവാൾ മേളിലേക്ക് അടുത്ത കാൽക്കുലേഷൻ ജസ്റ്റ് പക്ക പ്ലാനിങ് ആണ്. ഓക്കെ പക്ക പ്ലാനിങ് അവിടെ ഗ്ലൂവാൾ ഇട്ടു ഓടി വന്ന് കുരുന്നിരുന്നു. നമ്മൾ തന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ എവിടെ പോടാ അല്ല എവിടെ പോയി എടാ ഒരുപാട് തെണ്ണുത്തരം കാണിക്കല്ലേ എന്റെ ഒരു നേഴ്. ഓക്കെ ഒരു നേഴ് പോയി ഒരു ഗ്ലൂവാൾ പോയി ഇത്രയൊക്കെ കാണിച്ചിട്ട് എവിടെ ആളെവിടെ എനിക്കറിയാൻ പാടാണ്ട് ചോദിക്കും. ഓക്കെ അറിയാൻ പാടില്ലാത്ത ഈ സ്കൾ മാസ്കും ഒക്കെ കാണിച്ച് അവിടെ കയറി വന്നാൽ പിന്നെ എന്താ ആരെല്ലാം സ്ഥലം കയറണം. ഓക്കെ പെട്ടെന്ന് അപ്പോൾ നെയ്സായിട്ട് നമ്മൾ ഊപ്പിച്ചു പെട്ടെന്നും കുഴപ്പമില്ല ആ ഒരു മുഖത്ത് നമുക്ക് ആ ഒരു ഭാവം ഒന്നും കാണിക്കാൻ നമ്മൾ തന്നെ മുമ്പോട്ട് ഉടക്കെ. പെട്ടെന്നാലും
ഈയൊരു കാഞ്ചി ട്രിക്കിന് ഈ ഒരു കാഞ്ചിന് ബലം ഉണ്ടാകുന്ന എപ്പോഴാണ് ഞാൻ കാണിച്ചത് കാൽക്കുലേഷൻസ് ബെസ്റ്റ് 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 ബാഡി ഇൻ ഗെയിം പ്ലേ ഞാൻ പറഞ്ഞു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും പോസ്റ്റ് നോക്കി ഒരു അട്ടാറ് റൈറ്റ് ഒക്കെ അട്ടാറ് ഡിയോ വൈപ്പ് എടുക്കുന്നുണ്ട്. സോ അത് കണ്ടു നോക്കും. ഓക്കെ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാൽക്കുലേഷൻ എജ്ജാതി സംഭവം എന്നൊക്കെ. എജ്ജാതി സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ സിപ്ലൈൻ പിടിക്കുമ്പോൾ എനിക്ക് ഒറ്റപ്പെട്ടുണ്ട് സിപ്ലൈനെ താഴെ ഇറങ്ങും ബാലകല്ലായ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഹത്തം ഹൃദയാക്കത്തം. ഓക്കെ, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ പുറകിൽ നിന്ന് കളിച്ചാൽ നമുക്ക് കുഴപ്പമില്ല, കത്താനുണ്ട്. പിന്നെ മാത്രമല്ല മുമ്പിൽ നിന്ന് ഒരുത്തിനടിച്ച നമുക്ക് പണിട്ടോ ചാൻസ് വളരെ കുറവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു സ്കാനർ വന്ന് അപ്പോഴത്തേക്ക് പിന്നെ വോട്ടിരിക്കുന്നു. ഓക്കെ, അവനാണ് ഓടിയാ വീട്ടാതെ ആവിനല്ല നീ 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 മരണം തേടി വരും. അവിടെ കയറി ചെന്നപ്പോഴത്തേക്ക് അവിടെ വേറെ ടീം ഉണ്ടായിരുന്നു. അമ്പോ അമ്പോ അമ്പോ, ഇപ്പൊ അവിടെ മൊത്തം റണ്ണക്കലാവുന്നുണ്ടോ? മൊത്തം മൊത്തം ആടി തൂപ്പനാണ്. ഞാൻ പെട്ടെന്ന് ക്രോണായിട്ട് നോക്കിയപ്പോൾ എന്നെ അടിച്ചാലും. ഓക്കെ, അവന് മേളിലേക്ക് എന്നെ മേളിൽ നിന്ന് അടിക്കുന്ന വിചാരിച്ചു, പക്ഷേ മേളിൽ അടിച്ചില്ല. മേളിൽ അടിച്ചു കാരണം അവരുടെ രണ്ട് ടീം തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. സ്വന്തം അവരുടെ ഡിയോ കളപ്പടക്കി. ഇപ്പോൾ ഓടി ചെന്ന പുലിമടയിലേക്കൊക്കെ കയറിച്ചെന്ന് തോന്നുന്നു. അവൻ പോയി ചത്തി വീഴാൻ ചാൻസ് വളരെ. ഓക്കെ, ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ ഇവിടെ നോക്കുമ്പോഴത്തേ കണ്ടു അടിച്ചടിച്ച് അവരെ നോക്കിട്ടുണ്ട്. പിന്നെ അല്ല നമ്മളടുത്ത് അവൻ്റെ ഒരു കിട്ടിക്കാച്ച് കാൽക്കുലേഷൻ കിട്ടിക്കാച്ച് കിലോ. ഓക്കെ, എന്തായാലും മറ്റേ അടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ അവരുടെ ഡിയോ എന്ന് എനിക്കറിയാം. സ്വന്തം അവരെ കൊല്ലാൻ പറ്റും ഗ്ലൂ ആയിട്ട്. ഓക്കെ, ഗ്ലൂ ആയിട്ട് നമ്മൾ വിടും. നമ്മൾ നേരെ കയറി അടിക്കാൻ ചോദിക്കുന്നത് നമ്മളവിടെ ചെല്ലുമ്പോഴേക്ക് മിക്കവാറും. ഓക്കെ, മിക്കവാറും ചാൻസ്. ഓക്കെ, 100% ചാൻസ് എന്ന് വെച്ചാൽ അവരെ പൊക്കിക്കളഞ്ഞ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ നേരെ വന്നു എംഎറ്റ് എടുത്തു ഓൾറെഡി രണ്ടടി. പിന്നെ കിട്ടിക്കാച്ച് നോക്കി എടുത്തു അന്നേരം കംപ്ലീറ്റ് ചെയ്തു. ഹിറ്റ് ചെയ്തിട്ട് നോക്കി മറ്റവനെ അവിടെ കണ്ടു. ഓക്കെ, മറ്റവനെ കൊല്ലാൻ വേണ്ടി നമ്മൾ പിന്നെയും തിരിച്ച് ആ സ്ഥലത്തേക്ക് വന്നു പോകണം. കഴിച്ചാൽ അവനിപ്പോൾ നമ്മൾ ജയിക്കുന്നത് ഇവിടെ ഒളിച്ചു ചോദിച്ചു. നമ്മുടെ മാത്സ് ബിരിക്ക് ഓക്കെ നമ്മുടെ കാൽക്കുലേഷൻ പക്കാണ്. ഐൻസ്റ്റൈൻ ന്യൂട്ടൺ എഡിസൺ എല്ലാവരും മനസ്സിൽ ഉദ്ദേശിച്ച് നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് കോപ്പി നോക്കുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ അവനവിടെ നിൽക്കുന്ന ആ ഗ്ലൂ ആൾ പൊട്ടിക്കണം വെച്ച് പെട്ടെന്ന് എമ്മൺ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടൊക്കെ പൊട്ടിച്ചപ്പോഴത്തേക്ക് അവനോട് ഒളിച്ചു കിട്ടും. പിന്നെ അവൻ നമ്മളെ കണ്ടില്ല. കാരണം ഒന്നാമത് നമ്മൾ സൈലൻസ് വെച്ചാൽ നിങ്ങൾ ഓർക്കുന്നുണ്ട് വിചാരിക്കും. ഓക്കെ, എന്നാലും അവനെ അടിച്ചു എല്ലാവരും നോക്കി. പക്ഷേ പറ്റില്ല, അവൻ പിന്നെ മാറി. പിന്നെ അവർ മനസ്സിലല്ല. ഓക്കെ, നമ്മളെവിടെ മനസ്സിലില്ല ഗ്ലൂ ആൾ പൊട്ടിച്ചു. അവരെ കണ്ടോ എവിടാ ആ വന്ന് വന്ന് അടിപ്പൊളി. പിന്നെ ഇമോട്ട് ഒരു വ്യത്യാസമില്ല, ഒരു കുറവില്ല. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ കില്ലെടുത്തോണ്ടിരിക്കുന്ന നമ്മുടെ ഇടത്തെ സ്ഥലം. ഓക്കെ, ഇടത്തെ സ്ഥലം അവിടെ ഗ്ലൂ ആയിട്ട് ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകേണ്ടെന്ന് ചോദിച്ചു മാത്രം നമ്മൾ അങ്ങോട്ട് പോകാതിരുന്നു. ഓക്കെ, അങ്ങോട്ട് പോകാതിരുന്നു. ബട്ട് എന്നാലും അമ്മമാർ പോയി ഡി ജെ ഏരിയ എടുത്തുള്ളൂ. കാര്യം നമുക്ക് കുറച്ച് ലൂട്ട് എടുക്കാം. ലൂട്ട് എടുത്ത് അറ്റാക്കിയാണ്. കാരണം എപ്പോഴും ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ലൂട്ട് എടുക്കാതെ പോയി അറ്റാക്ക് ചെയ്യുന്ന പ്രോ പ്ലെയർ ആണ്. ബട്ട് ഒരിക്കലും ഒരിക്കലും മണ്ടത്തരം കാണിച്ചിട്ട് നമ്മൾ പ്രോ പ്ലെയർ ആകാൻ പാടില്ല. സോ അതുകൊണ്ട് ഉള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ വാരി പറക്കിട്ട് പറഞ്ഞാൽ നമ്മൾ ഇനി അറ്റാക്കിന് പോകുന്നുണ്ട്. തിരുപാടി നമ്മുടെ ലൂട്ടാ പോണേ. ബട്ട് തൊട്ടടുത്ത് തന്നെ എനിമി കൊണ്ടുവരും. തൊട്ടടുത്ത് തന്നെ എനിമി കൊണ്ടുവരും. സൗണ്ട് നല്ലത് കേൾക്കുന്നു തോന്നുന്നു. എന്തായാലും നിൽപ്പുണ്ട്. നമ്മൾ സ്കോപ്പ് നോക്കി അടിച്ച് 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 അവൻ ഗ്ലൂ ആയിട്ട്. പിന്നെ നമ്മൾ അടിച്ച് പിടിക്കാൻ ഗ്ലൂ ബോൾ പിടിക്കാൻ നോക്കി പുറത്തിറങ്ങി അവൻ അടിച്ചു. പിന്നെ അല്ല പട്ടിഷോക്ക് ഒരു കുറവില്ല. പട്ടിഷോ നമ്മൾ ഉയരാടൊക്കെ പട്ടിഷോ ഉയരും. പിന്നെ അല്ല അവനെ ഇമ്പോർട്ട് അടിച്ച് വരപ്പിക്കുന്നുണ്ടൊക്കെ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എട്ട് കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അലൈവിനേക്കാൾ കൂടുതൽ കിലി നമുക്കിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെ അവനെ കളിയൊക്കെ നമ്മൾ വേറെ ലെവലിലേക്ക് പോയിട്ടുണ്ട്. സോ എന്തായാലും സ്വന്തം സ്വന്തം ഇങ്ങനത്തെ കിടക്കാച്ച് മാറ്റി ഇത്രയും ലെങ്തിൽ നിങ്ങൾക്ക് വേണോ വേണ്ടി കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യാം കമന്റ് ചെയ്യാം. പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ വേറെ കുറെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ ഏതാണെന്നും അതിന്റെ ജി ബി റാം എത്രയാണ് ജൂസ് കമന്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഒരുപാട് 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 കിടക്കാച്ച് പ്ലേസ് ഉണ്ട്. ലോ ജി ബി റാമിലുള്ള ഫോൺ ഇല്ലെങ്കിൽ ലോ സ്പെക്കുള്ള ഫോൺ എടുത്ത് കളിച്ച് മാസ് കളിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിലായി വിളിച്ച് കമന്റ് ചെയ്യും. ഓക്കെ, എന്തായാലും പുറകിൽ നല്ല അടിയിട്ടുണ്ട്. സോ അമ്മാരെ തോപ്പിക്കാൻ വേണ്ടി അവൻ അമ്മറയിൽ അടിയിട്ടായിരിക്കും. ഗ്ലൂ ആളൊക്കെ ചരിഞ്ഞ് മറിഞ്ഞ് കിട്ടി നൈസറിന്ന് കവർ തൂക്കണം. ബട്ട് അവരുടെ ഡിയോ എനിക്ക് മനസ്സിലാക്കി രണ്ട് പേര് പൊന്നളിയാ പെട്ട് പെട്ട് ഇവന്മാരാണ് തോന്നുന്നു ലാസ്റ്റ് നിൽക്കുക. ഇവന്മാരാണ് ലാസ്റ്റ് പട്ടിഷോ കാണിക്കുന്നത്. ബട്ട് അതിന് കുഴപ്പമില്ല. അവരെ എന്താ നമുക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടൊക്കെ വെയിറ്റ് ആൻഡ് വാച്ച് അത്ര ഞാൻ പറഞ്ഞില്ല. കാജാതി ലെവൽ സംഭവമാണ് ഇതൊക്കെ. എന്നാലും ഊടുവഴികളിലൂടെ ഒക്കെ കയറി ഇറങ്ങി വീട്ടകത്തൂടെയൊക്കെ കയറി പുറത്തൂടെയൊക്കെ ഇറങ്ങി സൈഡ് പിടിച്ച് സൈഡ് പിടിച്ച് നമ്മൾ നേരെ സോളിലേക്ക് പോകാൻ വിചാരിക്കുന്നുണ്ട്. മെല്ലിയും മെല്ലിയും വെള്ളി നമ്മൾ ഈ ഒരു മാച്ച് ബുയെ തന്നെ ലക്ഷ്യമിച്ച് പോകുന്നത്. കാര്യം വെച്ചാൽ ഇത്രയും കില്ലെടുത്തേക്ക് നമുക്ക് ബാക്കി എന്താ ഒരു ബുയ അടിച്ചൂടെ. ഓക്കെ, കില്ല് പ്ലസ് ബുയ, അതാണ് നമ്മുടെ മെയിൻ പീരീഡ്. ഓക്കെ, എന്നാലും ഓരോ സമയത്തും ഈ ഗെയിം വരെ ഓരോ അത് യൂസ് ചെയ്യാതെ നിൽക്കല. എൻ്റെ മൂനെ ഈ പുറകൊരു ഡിയോ ഉണ്ട്. അവന്മാർ നമ്മളെ തുരത്തി പിടിക്കുന്ന സമയത്ത് അവിടുത്തെ മറ്റടിക്കാൻ പോകുന്നു. കാട്ടുവാള ഇവരൊക്കെയാണ് കളി വിളിപ്പിച്ച്. ഞാൻ തന്നെ അല്ലേ ഇതൊക്കെ കുഴപ്പമില്ല. എനിക്ക് എന്നെ തന്നെ ഉണ്ടല്ലോ കമന്റ് പറയാനുള്ളത്. എനിക്ക് എന്നെ തന്നെ എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം. അതങ്ങനെയാണല്ലോ. ഓക്കെ, സ്വന്തം എന്താണ് ഗെയിമിന് കമന്റ് പറയാം. എന്നെ കാരണം വേറെ ആരും ഉണ്ടാവില്ല എനിക്ക് തോന്നില്ല. കാരണം വെച്ചാൽ ഞാൻ മാസ് അല്ലേ, ഞാൻ പ്രോ അല്ലേ. അത് നോക്കുമ്പോൾ വേറെ അവിടെ നിപ്പുണ്ട്. സ്വാമി വേറെ ആരോ കൊല്ലാൻ വേണ്ടി പോകുന്നുണ്ട്. സോൺ അകത്തേക്ക് കയറിയാലും കുഴപ്പമില്ല വെച്ച് നമ്മൾ നേരെ അങ്ങോട്ട് കയറി നമ്മുടെ കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്. മെല്ലി കുഴപ്പമില്ല പറഞ്ഞാൽ വെച്ചാൽ അവൻ ഈസിയായിട്ട് അടിക്കാൻ വേണ്ടി ഒരു ഓഫർ കിട്ടി. ഓക്കെ, അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഇതാ ഡ്രാഗ്. പിന്നെ അല്ല പെട്ടെന്ന് നോക്കിയപ്പോൾ ഡ്രാഗ് കയറില്ല. അപ്പോൾ നമ്മുടെ പ്രോ പ്ലെയർ ആയതുകൊണ്ട് പിന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് നമ്മൾ ഡ്രാഗ് എടുത്തതാണ്. നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്നാലും അവർ കില്ലെടുത്ത് പോയി എനിക്ക് മനസ്സിലായി ഇവൻ വേറെ ആരോ അങ്ങോട്ട് നോക്കിയിട്ടുണ്ട്. അതായത് അവിടെ ഗ്ലൂ ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. സോ ഇത് ഇവൻ വേറെ ആരോ വെടിവെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഞാൻ അഞ്ച് പേരോട് അല്ലേ ഉള്ളൂ സാർ. അതിനകത്ത് ഞാൻ ഒരാളൊക്കെ. എന്തായാലും ഡിയോ നാല് പേരൊക്കെ. നാല് പേര് നോക്കുമ്പോൾ രണ്ട് സ്കോഡ് ഇവിടെ, രണ്ട് സ്കോഡ് അവിടെ. ഐ മീൻ രണ്ട് ഡിയോ ഇവിടെ, രണ്ട് ഡിയോ ഇവിടെ. അപ്പോൾ നോക്കുമ്പോൾ ടോട്ടലി കാൽക്കുലേറ്റ് നോക്കുമ്പോൾ എന്തായാലും നാല് പേരുണ്ട്. സോ ആ നാല് പേര് എവിടെയൊക്കെ എങ്ങനെയൊക്കെ കാണുന്നത്. ഓക്കെ, ഞാൻ സ്കോപ്പ് ചെയ്ത് മാക്സിമം മാക്സിമം സോൺ ശൃംഖല വേണ്ടി നോക്കണമെങ്കിൽ എപ്പോഴും എപ്പോഴും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സോൾ ഓഫ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും റാങ്ക് വെച്ച് ആയിക്കോട്ടെ ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ പൊസിഷൻ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ ടോപ്പ് ടെൻ എത്തിയെങ്കിൽ ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറ്റിയ ടോപ്പ് നയനിൽ എത്തും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ റാങ്കിൽ പോയിന്റ്സ് കിട്ടാൻ ഏറ്റവും 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 കൂടുതൽ ഉപകാരമുള്ള പരിപാടിയാണ്. ഓക്കെ, എന്താ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റാങ്ക് പുഷിങ്. ഓക്കെ,
പുഷിംഗ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ റിപ്ലൈ തന്നെ നിങ്ങൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എന്തായാലും നമ്മുടെ ആ ഒരു റാങ്ക് മാച്ച്, അതായത് റാങ്ക് കൂടുതലെങ്കിൽ എത്ര പ്ലസ് ആയെന്ന് കാണിക്കുന്നില്ല, ബാണ് എത്രയെന്ന് കാണിക്കുന്നത്, ആ ഒരു സംഭവം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും ചോദിച്ചിട്ടുണ്ട്. സോ എന്തായാലും എത്ര പ്ലസ് ആയെന്ന് കൂടെ നമ്മുടെ ഈ ഒരു മാച്ചിന്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ അതുകൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സ്വന്തം ഇമോട്ട് കാണിച്ച് വെറുപ്പിക്കുന്നുണ്ട്, കാര്യം വെറുപ്പിക്കുന്നവരല്ല, ഒന്നൊരു എന്റർടൈൻമെന്റ്, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. ഇമോട്ടൊക്കെ മേടിച്ചത് എന്താണ് ചുമ്മാ രൂപ കൂട്ടി വെക്കാനല്ല, നമ്മൾ ഇട്ട് വെറുപ്പിക്കാൻ പറ്റില്ല. സോ അങ്ങനെ വെറുപ്പിക്കുന്നുണ്ട്. സ്വന്തം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇനി വെറും അഞ്ച് പേരുടെ സ്ഥാനത്ത് ഞാൻ ഒരാളാണ്. ഓക്കെ, അപ്പോൾ നാല് പേരുണ്ട്, ഞാൻ ഇപ്പോൾ 9 കിലോ എടുത്തിട്ട് എന്റെ 10-ാമത്തെ കിലോ കമ്പ്ലീറ്റ് ചെയ്തു തരത്തില്ല. നോക്കുമ്പോഴത്തേക്ക് പൊന്നാളി ഞാൻ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ ക്യാമ്പ് എന്ന് വെച്ചാൽ ക്യാമ്പ് കാണാൻ എടുത്താണ് ആൾക്കാരെ ഒരു കില്ലോടെ പോയിട്ടുണ്ട്. ഇനി വെറും മൂന്നേ മൂന്ന് എനിമീസ് മാത്രം ബാക്കി. ഓക്കെ, മൂന്നേ മൂന്ന് എനിമീസ് മാത്രം ബാക്കി. എപ്പോഴാണ് നടക്കാം, ഇപ്പൊ നേരത്തെ കാര്യം വരുന്ന നല്ല സൗണ്ട്. ആരും എന്നിട്ട് വന്ന് ഇപ്പൊ ഉണ്ടല്ലോ, നോക്ക് സോൺ പിന്നെ ഉണ്ട്. നമുക്ക് നല്ല
ഒരു സെക്കൻഡ് ഒന്ന് മാറിയിരുന്നെങ്കിൽ അവൻ നമ്മളെ അടിച്ച് അന്നാക്കി തന്നെ. സ്വന്തം കുഴപ്പമില്ല, എന്തോ പെട്ടെന്ന് നമുക്ക് വലിയ ഡാമേജ് കിട്ടാൻ നമ്മുടെ രക്ഷപ്പെട്ടുണ്ട്. നല്ല മെഡിക്കലിംഗ് പെട്ടെന്ന് യൂസ് ചെയ്താണ് വിട്ട് പെറുപ്പിച്ചിട്ടൊക്കെ. ഇനി നോക്കുവാണെങ്കിൽ വെറും 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 മൂന്ന് പേരുടെ ഉള്ളൂ. ഒരാൾ ഞാൻ, വേറെ രണ്ടുപേരൊക്കെ, രണ്ട് രണ്ട് ടീമാണ് ഞാൻ വിചാരിച്ചു. പട്ടല്ല അവിടെ നല്ല ഫൈറ്റ് എടുക്കുന്നു, അവിടെ ക്രോണോ കിടപ്പുണ്ട്, ആർക്കും രണ്ടു പേരും കയറിച്ച് അറ്റാക്ക് ചെയ്യാൻ ഒന്നും നോക്കിയില്ല. അടിക്കാൻ നോക്കുന്നുണ്ട്, കയറിച്ച് അടിക്കാൻ നോക്കുന്നു, അടിച്ചടി ഒറ്റ മൂന്ന് അവ സോ ആയിരുന്നു. എന്റെ ടീമേറ്റ് നല്ല വാക്കുകൾ മീനാകത്തുണ്ടൊക്കെ ഇതിനകത്തുണ്ട്. എനിക്ക് ഗ്ലൂ വാൾ കുറച്ചിട്ടുണ്ട്, ഞാൻ നൈസ് ഗ്ലൂ വാൾ അവരെ പുറത്തിറക്കിയാൽ വെച്ച് പെട്ടെന്ന്. അവൻ അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ അവൻ മനസ്സിലാക്കി. ഓക്കെ, എന്നാലും വെയിറ്റ് ആണ്, അവൻ വരട്ടെ, അവൻ വരട്ടെ, അവൻ വരാൻ വേണ്ടി വെയിറ്റ് ആണ്. അവൻ എപ്പോഴാണെങ്കിൽ എവിടെ ഞാൻ സൗണ്ട് തന്നിട്ട് വെക്കണം. ഇയർ ഫോൺ യൂസ് ചെയ്യാത്ത ഇറക്കാൻ ജസ്റ്റ് ഫോൺ യൂസ് ചെയ്യുക, കാരണം ഇയർ ഫോണൊക്കെ ബെസ്റ്റ് എക്സ്പീരിയൻസ്. അവൻ വരെ എങ്ങോട്ട് പോകുന്നത് നമുക്ക് കാലിൻ്റെ സൗണ്ട് ഒക്കെ നടക്കുന്നതിൻ്റെ ഫുഡിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കണ്ടു മോനുസേ വാ 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 മോനെ അവൻ അവരെ മരണം ചോദിച്ചു. എന്തായാലും മാമന്റെ പേരാക്കി നമുക്ക് നൈസായിട്ടല്ലേ ഉപകാരപ്പെട്ടിട്ടുള്ളൂ. മാസ് കാശ് മാറി വെച്ചിട്ടുണ്ട്, എന്തായാലും കിടുക്കാച്ച് മാറ്റാൻ എനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ എന്തായാലും ഈ ഒരു മാച്ചിട്ടുണ്ട്, പ്ലീസ് കാശ് ബിസിനസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രം ഇങ്ങനത്തെ കിടുക്കാച്ച് ഗെയിം ഇവിടെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം കൂടുതൽ കൂടെ വെക്കുക, എന്തായാലും റാങ്ക് കൂടുതലുണ്ട്. ഓക്കെ.